നമസ്കാരം സ്വാമി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം കുടുംബത്തിൻ്റെ ഒരു പാരസ്പര്യ ലോകത്തെക്കുറിച്ച് പറഞ്ഞു. പ്രാഥമികമായി ഒരു മൈഥുനം മുതലുള്ള നിഹാരം അങ്ങനെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ സ്ത്രീക്കാണ് ഒരു വിചാരധാരയിൽ ജന്മനാൽ ഒരു പവർഫുൾ എന്നാണ് തോന്നിയത്. അതുവഴി നമുക്ക് പോകാം സ്വാമി. തീർച്ചയായും, കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമാണ് എല്ലാത്തിനു പിന്നിലും പ്രചോദനമാകുന്നത്. ആവശ്യം വൈയക്തികമാകാം, അത് നേടിയെടുക്കുന്നതിന് കൃത്യമായ തലം അവർക്കുണ്ടാക്കാൻ കഴിയും. ഞാനൊരു ചോദ്യം ചോദിച്ചാല്, ചോദിക്കൂ സ്വാമിജി. വിവാഹം കഴിച്ചിട്ടുണ്ട്? കഴിച്ചിട്ടുണ്ട് സ്വാമിജി. വിവാഹിതരായ ഒട്ടേറെ പേരെ പരിചയം ഉണ്ട് സ്വാമിജി. വിവാഹ ബന്ധങ്ങളിൽ പുരുഷനും സ്ത്രീയും ദമ്പതി ക്രിയയ്ക്കൊരുങ്ങുമ്പോൾ കേൾക്കുന്നയാളിൽ എങ്ങനെ ധരിക്കുമെന്ന് എനിക്കറിയില്ല. പറയൂ സ്വാമിജി. എങ്കിലും ഈ ചോദ്യം എനിക്ക് അത്യന്താപേക്ഷിതമാണ്. ക്രിയയ്ക്കൊരുങ്ങുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പുരുഷൻ മൊഴി മാറുമ്പോൾ, വികാരപരമായി ഉയർന്നു കഴിഞ്ഞാൽ, ചുറ്റുപാടുകളുടെ ബോധം പുരുഷന് നഷ്ടപ്പെടുമ്പോഴും സ്ത്രീക്ക് നഷ്ടപ്പെടുമോ? ഇല്ല സ്വാമിജി. ശരിക്ക് പലപ്പോഴും ഈ കുടുംബത്തിനകത്തു നിന്നുള്ള ഇതുപോലുള്ള ദമ്പതിക്രിയയാണെങ്കിലും പുറത്തുനിന്നുള്ള അനുഭവസ്ഥന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ള വ്യഭിചാര മൈഥുന ക്രിയകളാണെങ്കിലും പലപ്പോഴും അറിയാതെ പോകുന്ന ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും തുണയാകുന്നത് സ്ത്രീകളുടെ പരിസരബോധവും വിചാരബോധവും തന്നെയാണ് എന്ന് ഇപ്പോൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം പുരുഷന്മാർ ചിറക് മുഴുവൻ നഷ്ടപ്പെട്ട് പരിസരബോധങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാകുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരു അബോധം അല്ലെങ്കിൽ ബോധം തന്നെയും ഇപ്പോഴാണ് തോന്നുന്നത് ബോധപൂർവം തന്നെ അവർ വിചാരത്തിലാണ് നിൽക്കുന്നതെന്ന്. നേരത്തെ എനിക്ക് തോന്നിയത് അബോധത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ്. സ്ത്രീ വൈകാരികമായി ബോധമില്ലാത്തൊരവസ്ഥയിൽ എത്തുന്നില്ല. മനസ്സിലായി സ്വാമിജി. ചുറ്റുപാടുകളുടെ അവയർനെസ് അവളെ എപ്പോഴും കാത്തു നിൽക്കുന്നു, പുരുഷനെ കാത്തു നിൽക്കുന്നില്ല. കാരണം അജ്ഞാനമെന്ന മായ സ്ത്രീ പ്രകൃതമാണ്. ജ്ഞാനത്തിൻ്റെ വഴിയിൽ അജ്ഞാനമെന്ന മായ പുരുഷനെ അജ്ഞാനിയാക്കുകയുള്ളൂ, മായയ്ക്ക് മായയെ അജ്ഞാനിയാക്കാനാവില്ല. മനസ്സിലായി സ്വാമിജി. അത് നമുക്ക് പ്രധാനമുള്ള ഇത് വളരെ പ്രാചീനമായ ചിന്തയാണ്. ഈ ചിന്തകളുടെയൊക്കെ വെളിച്ചത്തിലാണ് സ്ത്രീ പുരുഷ ബന്ധത്തെയും കുടുംബത്തെയും ഒക്കെ സംവിധാനം ചെയ്ത ആചാര്യന്മാർ സംവിധാനം ചെയ്തത്. അതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാണ് സ്ത്രീ പുരുഷ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും പശ്ചാത്തലമാക്കിക്കൊണ്ട് ശാസ്ത്ര സാമൂഹിക പുരോഗതിയിൽ ഇന്ന് വസ്തുതകളെ വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുവാൻ വിദ്യാഭ്യാസവും സാമൂഹികതയും തയ്യാറായി വന്നിരിക്കുന്നത്. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് പലപ്പോഴും മനുഷ്യന് അറിയാറില്ല. ഇപ്പൊ സദാചാരത്തെയും സദാചാര നിയമങ്ങളെയും സ്ത്രീയെയും പുരുഷനെയും വെച്ച് പഠിക്കാനും കാണുവാനും അപഗ്രഥിക്കുവാനും തുടങ്ങുമ്പോൾ സ്ത്രീ മനഃശാസ്ത്രത്തെയും പുരുഷ മനഃശാസ്ത്രത്തെയും മാറ്റിവെച്ച് പഠിക്കരുത്. സ്ത്രീ ശരീരശാസ്ത്രത്തെയും പുരുഷ ശരീരശാസ്ത്രത്തെയും മാറ്റിവെച്ച് പഠിക്കരുത്. സ്ത്രീയുടെ പരിണാമഭേദങ്ങളെയും പുരുഷന്റെ പരിണാമഭേദങ്ങളെയും മാറ്റിവെച്ച് പഠിക്കരുത്. മനസ്സിലായി സ്വാമിജി. എന്ന് പറഞ്ഞാൽ സ്ത്രീ വളരുന്നതും പുരുഷൻ വളരുന്നതും ഒരുപോലെയല്ല. അല്ലാത്ത ഒന്നാണെന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇറങ്ങി പ്രസംഗിച്ചാൽ ആവൂല, സിദ്ധന്മാരിറങ്ങി ഉപദേശിച്ചാൽ പ്രകൃതി മാറിക്കൊടുക്കുകയില്ല. അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നവർ കൈകാണിച്ചാൽ
ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു, ശാസ്ത്രം ഏതാണ്ടെല്ലാം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതാവില്ല. ഈ ഭരണകൂടങ്ങളോ മഹാപ്രസ്ഥാനങ്ങളോ വിചാരിച്ചാലും പറ്റില്ല. നിയമനിർമ്മാണം കൊണ്ട് ഹോർമോണുകളിലും എൻസൈമുകളിലും വളർച്ചയുടെ പടവുകളിൽ സ്ത്രീയിലും പുരുഷനിലും സംഭവിക്കുന്ന പരിണാമഭേദങ്ങൾ മാറ്റിമറിക്കാനാവില്ല. ഈ വസ്തുതകളുടെ എല്ലാം നേരെ കണ്ണടച്ചുകൊണ്ടാണ് സാഹിത്യവും കലയും ശാസ്ത്രവും ഭരണനിയമങ്ങളും കോടതിയുമെല്ലാം സ്ത്രീ പുരുഷ സമത്വത്തെ വർണ്ണിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. 18 വയസ്സിന് മുമ്പുള്ള പ്രായപൂർത്തി എത്താത്തയാളിൻ്റെ നിലയും 18 വയസ്സ് കഴിഞ്ഞുള്ളവൻ്റെ നിലയും വ്യത്യസ്തമാണെന്ന് നിയമനിർമ്മാണത്തിൽ പറയുന്ന കോടതി സ്ത്രീയും പുരുഷനും ഒക്കെ സമത്വമാണെന്നാണ് പറയുക. ഈ 18 വയസ്സിന് മുമ്പും പിമ്പും ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി രണ്ടെണ്ണം പറയൂ സ്വാമിജി. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ ആ ഒരു തമാശ വളരെ പരിഹാസാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതൊക്കെ നമ്മളറിയാതെ വെറുതെ പരിണാമചക്രം തിരിയുമ്പോൾ നീയൊരു പത്നിയായി അമ്മയായി അമ്മുമ്മയായി മാറുമെന്ന് കവിയാ പറഞ്ഞത്. ഈ പരിണാമം പോലുള്ളൊരു അവാന്തര പരിണാമം, എ ഹ്യൂമൻ മെറ്റമോർഫോസിസ്, പുരുഷനുണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം. വികാരം വരുമ്പോൾ ബീജാദാനം കഴിയുന്നതല്ലാതെ കുട്ടിയുടെ വളർച്ചയുടെ പടവുകളിൽ പുരുഷന്റെ ഹോർമോണുകളിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ശാസ്ത്രം. മനസ്സിലായി സ്വാമിജി. ആക്ടിവിസ്റ്റുകളും പെണ്ണെഴുത്തുകാരും വിമൻസ് ലിബറേഷനും സമരം നയിച്ചാൽ സ്ത്രീയിലുണ്ടാകുന്ന പരിണാമഭേദങ്ങൾ മാറിത്തരുമോ എന്ന് ആലോചിക്കണം. അതിനെ വസ്തുതാപരമായി അംഗീകരിച്ചുകൊണ്ടും അത് സമൂഹത്തിലെങ്ങനെ, കുടുംബത്തിലെങ്ങനെ, വ്യക്തിയിലെങ്ങനെ ഉദാത്തങ്ങളായ ഭാവങ്ങളെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും വേണം സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനമാനങ്ങളെ നോക്കിക്കാണാനും അംഗീകരിക്കാനും. കൂടുതൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പ്രകൃതി സ്ത്രീയെയാകട്ടെ പുരുഷനെയാകട്ടെ വളർത്തി നിർത്തുകയാണെങ്കിൽ, ആരെയാണോ വളർത്തുന്നത് അയാളുടെ സ്ഥാനമാനങ്ങൾ കൂടുന്നതനുസരിച്ച് ഉത്തരവാദിത്വം കൂടുകയും വിവേകം വർദ്ധിക്കുകയും വിചാരപൂർവം പെരുമാറേണ്ടി വരികയും സമഗ്രതയെ കൈക്കൊണ്ടുകൊണ്ട് വാക്കുകളെ ഉതിർക്കുകയും സ്നേഹം അതിലെല്ലാം അന്തർധാരയാക്കി നിർത്തുകയും ചെയ്യാനുള്ള പ്രതിബദ്ധത ആ ആൾക്കുണ്ടാകുമെങ്കിൽ സ്ത്രീക്കുള്ള പ്രോട്ടോക്കോളാണ്. സ്ത്രീയെ പുരുഷനെന്ന് രണ്ടുണ്ട്. അത് പ്രകൃതിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇവരിൽ ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് നോക്കിക്കണ്ടാൽ പരിണാമഭേദങ്ങൾ സമഗ്രമായി സ്ത്രീയിലാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രകൃതിയാണ്. മനസ്സിലായി സംശയം. സ്ഥാനം പുരുഷനേക്കാൾ ഉയർന്നത് സ്ത്രീയുടെയാണ്, സംശയമില്ല. അതെ. ഉയരത്തിനനുസരിച്ച് സ്ത്രീ സ്വയമേ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൊണ്ടുണ്ടാകുന്ന സ്നേഹവും കാരുണ്യവും നന്മയുമാണ് അവളുടേതെങ്കിൽ അത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് അനിവാര്യമായിത്തീരുകയും അത്തരമൊരു പ്രോട്ടോകോൾ സ്ഥാന വലിപ്പത്തിൽ അവൾക്ക് അനുവദനീയമായി തീരുകയും അതിൽ പുരുഷൻ ആനന്ദിക്കുകയും ചെയ്യേണ്ടതാണ്. മനസ്സിലായി സ്വാമി. ഈ രീതിയിലുള്ളൊരു ഒരു സമീപനം വന്നാൽ തന്നെ സ്ത്രീക്കുണ്ടാകുന്ന മാറ്റം, സാമൂഹ്യമായ മാറ്റം, ഇത് ഈ സമത്വം എന്നൊക്കെ വരുന്നതിന് വളരെ ചെറുതല്ലേ സ്വാമിജി ഈ ഒരു സാധ്യതകൾ വരുമ്പോൾ? ആലോചിച്ച് നോക്കുക.
സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പറയുന്നത് സ്വാമിജി പറഞ്ഞ ഈ ഒരു പ്രോട്ടോക്കോളിന്റെ അവസ്ഥ ഇവരെ ചൂഷണം ചെയ്യാനുള്ള നമ്പരുകളാണ്. പുരുഷന്മാരായ കച്ചവടക്കാർ അറിവില്ലാത്ത സ്ത്രീകളെ വച്ചുകൊണ്ട് സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തിൻ്റെ പണം വാങ്ങി പണക്കൊഴുപ്പിൽ കാണിക്കുന്ന അഭ്യാസ പ്രകടനം മാത്രമാണ്. സ്വാതന്ത്ര്യം എന്നത് തെരുവിലല്ല, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിലാണ് സ്വാതന്ത്ര്യം. വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകുമ്പോൾ മനുഷ്യൻ അസ്വതന്ത്രനാവുകയാണ്. ഒരുടുപ്പ് വാങ്ങിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് പോയി വാങ്ങാമെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കിഷ്ടമുള്ളത് വാങ്ങിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയത്തിന് ഉടുപ്പിലേക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്നേ അർത്ഥമുള്ളൂ. അത് കച്ചവടക്കാരനാ പ്രയോജനം, മനസ്സിലായി? എൻ്റെ കുടുംബത്തിനാ നഷ്ടം, എനിക്കാ നഷ്ടം. എനിക്കിഷ്ടമുള്ള പുരുഷനോടൊപ്പം ജീവിക്കാമെന്ന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ എൻ്റെ വശത്താക്കി വയ്ക്കുകയാണ് സ്വാതന്ത്ര്യമെങ്കിൽ പഴയ കാലത്തുള്ള സ്ത്രീക്ക് മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി സ്വാമിജി. ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന ഈ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഈ ചർച്ചകൾ നടത്തുന്ന ബുദ്ധിജീവികൾ അവരുടെ ശ്രദ്ധ ഈ ഒരു പോയിന്റിൽ എത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകണം സ്വാമി. ഞാൻ അത് ശരിയാണോ? ശരിയാണ് സ്വാമിജി, ശരിയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആ മേഖലകളിൽ നടക്കുന്ന ആധുനികവൽക്കരണത്തെക്കുറിച്ചും ചർച്ചകൾ ഇങ്ങനെ പടരുമ്പോൾ ഏറ്റവും നോട്ടബിളായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്വാതന്ത്ര്യം എന്നത്. ബുദ്ധിയുടെ, മനസ്സിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ പശ്ചാത്തലത്തിൽ പഠിച്ച് അത് ജീവൻ്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യമായി തീരണമെങ്കിൽ വിഷയലോകങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ആവശ്യത്തിന് അതിനെ ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. ഏതെങ്കിലും ഒരു വിഷയം നേടാനുള്ള സ്വാതന്ത്ര്യം എന്നത് വിഷയത്തിൻ്റെ അടിമയാകാനുള്ള അസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമല്ല. യഥാർത്ഥ സദാചാരത്തിൻ്റെ ഒരു കോറതാണ്. ഇതറിയാതെ നമ്മൾ വെറുതെ കയറി എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്ന പരിപാടികളെയൊക്കെ വ്യാഖ്യാനിക്കാനൊരുങ്ങുന്ന മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈയടത്തുകയാണ്, അവൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണ്, സദാചാരത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇതേതെങ്കിലും ഒരു മതമോ ഏതെങ്കിലും ഒരു ജാതിയോ ഏതെങ്കിലും നിയമനിർമ്മാണമോ കൊണ്ട് സ്ത്രീയെ ഒതുക്കി നിർത്തുന്നതാവുകയും അരുത്. അവളുടെ ഹോർമോണുകളുടെയും അവളുടെ എൻസൈമുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവളിൽ വരുന്ന പരിണാമത്തെ അവളറിഞ്ഞ് അതിന് യുക്തമായ വിദ്യാഭ്യാസം കൊണ്ട് സ്വയം നിർമ്മിതമായ അച്ചടക്കത്തിൽ സ്ത്രീ നിൽക്കേണ്ടതാണ്. ഏത് വെള്ളം കണ്ടാലും പുരുഷൻ കുളിച്ചു കയറാൻ ഇഷ്ടപ്പെടും, അത് കരുതി വേണം കുളം തുറന്നു വയ്ക്കാനെന്ന് പഴയ അമ്മൂമ്മമാർ പറയും. കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഇല്ല സ്വാമിജി. എവിടെയും കാല് കഴുകുക എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്രയോഗം, അങ്ങനൊരു പ്രയോഗവും പറയാറ്. പുരുഷനാണ് വെള്ളം കണ്ടാൽ കാല് കഴുകുക, അവന് അവനല്ല പിന്നെ പിന്നെ ആലോചിക്കേണ്ടത്, നീയാണ് മോളെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ കാര്യം? കാരണം അവന് ആലോചന ഇല്ലാന്നറിയാം. അതെ, അവൻ്റെ സദാചാരവും കൂടെ നിലനിർത്തുന്നത് നീയാണെന്നർത്ഥം. അതെ അതെ. അതിന് കാരണം ഈ വളർച്ചയാണ്, ഈ വികാസമാണ്, ഈ പരിണാമമാണ്. കവി വെറുതെ പാടിയതായിരിക്കും, പരിണാമചക്രം തിരിയുമ്പോൾ നീയൊരു പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും. ഇന്ന് മാറാറില്ല, കാരണം ഇന്ന് മാറേണ്ട ആവശ്യമില്ല. ഇന്ന് സ്ത്രീയായി മാത്രം നിലനിൽക്കുകയുള്ളൂ. ഒരു വിവാഹ
വിവാഹത്തിൻ്റെ തലേന്ന് വരെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആലോചനകൾ സ്വപ്നത്തിലെത്തുന്നതിന് മുമ്പ് വരെ ഉള്ള സ്ത്രീയല്ല വിവാഹം കഴിയുമ്പോൾ. വിവാഹം കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനമ്മമാരോട് മമത പുലർത്താൻ കഴിയുന്ന സ്ത്രീകൾ അത്യപൂർവമാണ്. പുരുഷന്മാർ എത്രയായാലും അച്ഛനമ്മമാരെ വിട്ട് പൂർണ്ണമായി സ്ത്രീയോടൊപ്പം പോവില്ല. അതും സ്ത്രീക്കറിയാം. അതുകൊണ്ടാണ് അവൾ സമർത്ഥയാണെങ്കിൽ ഇവൻ്റെ അച്ഛനെ അമ്മയും സ്നേഹിച്ചാണ് ഇവനെ വഴിക്കൊണ്ടിരുന്നത്. മനസ്സിലായി സ്വാമിജി. മനഃശാസ്ത്രം അറിയാത്തവരാണ് തിരിച്ചൊക്കെ എഴുതുന്ന സാഹിത്യത്തിനകത്ത്. 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മനുഷ്യനെ വികാരം കൊള്ളിക്കുവാൻ സാഹിത്യം എഴുതുകയും റിബലുകളെ സൃഷ്ടിക്കുകയും റിയലിസ്റ്റിക് കാവ്യങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹിത്യകാരന്മാർ ലോകത്തോട് അനീതിയാണ് പുലർത്തുന്നതെന്ന് പറയേണ്ടി വരുന്നത് അപ്പോഴാണ്. മനസ്സിലായി സ്വാമിജി. വസ്തുതാപരമായി ആലോചിച്ചു. അതെ, വസ്തുതാപരമായി ശരിയാണ്. ശരിയാണ് സ്വാമിജി. ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ലോകത്ത് പുരുഷന് പൂർണ്ണമായി അച്ഛനമ്മമാരെ വെടിഞ്ഞു പോകാൻ മാനസികമായി പറ്റുന്നില്ല. വിവാഹം കഴിയുന്നതോടുകൂടി തൻ്റെ അച്ഛനോടും അമ്മയോടും വരെ കണക്ക് പറഞ്ഞു വാങ്ങിക്കണമെന്ന് ഭർത്താവിനെ ഓർമ്മിപ്പിക്കുവാനും അത് വാങ്ങുവാനും കൈകാര്യം ചെയ്യുവാനും ഒക്കെ സങ്കല്പങ്ങൾ കാണുന്നത് സ്ത്രീകളിലാണ്. ഇതെല്ലാം ഞാൻ വെളിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. നിങ്ങളെപ്പോലെ അകത്തു നിന്നുണ്ടല്ല, അകത്ത് നിൽക്കുന്ന നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല സ്വാമിജി, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ശരിയെപ്പോലെ ഉണ്ടോ? ശരിയാണ് സ്വാമിജി. സ്ത്രീയെ നോക്കിവിടുക. വിവാഹത്തിൽ പുരുഷനോടൊപ്പം നടക്കുകയും പുരുഷനല്ലാതെ വേറൊന്നും ഇല്ലെന്ന് പറയുകയും എല്ലാ സ്നേഹവും കാണിക്കുകയും ചെയ്ത് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഭർത്താവിനോടുള്ള ആ ആക്രാന്തമൊക്കെ കുറഞ്ഞു വരികയും തൻ്റെ കുട്ടിക്ക് വേണ്ടി എല്ലാം. അറിയാതെയാണെങ്കിലും നമ്മുടെ കവികളിൽ ചിലർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മറ്റ് രംഗങ്ങളിൽ സ്ത്രീത്വത്തെ പറ്റിയൊക്കെ ഒരുപാട് പറയുമ്പോഴും ONV ചോറൂണെന്നൊരു കവിതയുണ്ട്, വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഓർമ്മയില്ല സ്വാമിജി കൃത്യമായിട്ട്. അന്നപ്രാശത്തിന് കൊണ്ടുപോവാണ് കുട്ടിയെ, ഭാര്യയും ഭർത്താവും കൂടെ കൊണ്ടുപോവാണ്. ഇപ്പോൾ കൊച്ചികൾ കൊച്ചു കൊതുമ്പ് വള്ളങ്ങളും നിശ്ചല ജീവിതം കാട്ടുന്ന തീരവും ഒക്കെ കണ്ടാണ് ഈ യാത്ര. അപ്പോഴാണ് ഇവള് ചെത്തിപ്പഴം, തെച്ചിപ്പഴം, ചെക്കിപ്പഴം, ഈ മൂന്നും നമ്മുടെ നാട്ടിലെ ഭാഷയാണ്. ഏതാണോ അത്? മനസ്സിലായി സ്വാമിജി. ആ പഴം ചെക്കിപ്പഴം ചൂണ്ടിക്കാണിച്ചു. കുട്ടിക്കാലത്ത് ഈ ചെക്കിപ്പഴം തിന്നും. അതെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതറിയില്ല. അതുകൊണ്ട് കവിയുടെ കവിത ഇപ്പോൾ എങ്ങനെ ഓടുമെന്നറിയില്ലേ, കമ്പ്യൂട്ടറിൻ്റെ കാലത്ത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇയാൾ നീളൻ കൊടെ ഊന്നി വരമ്പിലൂടെ ചെന്ന് ചെക്കിപ്പഴമറുത്ത് അതിൽ തെച്ചിപ്പഴമറുത്ത് നിൻമുന്നിലെത്തവേ സൗഗന്ധിക പുഷ്പജേതാവായി നിൻമുന്നിലെത്തവേ. പണ്ട് പാഞ്ചാലി പറഞ്ഞ് സൗഗന്ധിക പുഷ്പം പറിക്കാൻ മറ്റവൻ പോയ പോലെയാണ് ഇയാൾ കഷ്ടപ്പെട്ട് എന്നതും പറിച്ചു വരുന്നത്. ഒന്ന് നിനക്ക് ഒന്ന് എനിക്കെന്നോതി ഞാൻ നിന്റെ കൈക്കുമ്പിളിൽ വെച്ചു നിന്റെ ഓഹരി. നീ അത് കുഞ്ഞിമോനിഷ്ഠാവും കുഞ്ഞിന് കൊടുക്കാമെന്ന് പറഞ്ഞ് മടിയിലേക്ക് വെച്ചു. എത്ര വേഗം വീണ്ടും ഓമനെ നിന്നിലെ കൊച്ചു കുസൃതി കൊടുക്ക ഒരമ്മയായി. മനസ്സിങ്ങനെ മാറുന്നത് സ്ത്രീയിലാണ്.